നമസ്കാരം. ഗുരുതരമായ ചട്ടലംഘനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ 4 ലക്ഷത്തോളം പേരുടെ ഡേറ്റകൾ, അതായത് പേഴ്സണൽ ഡേറ്റകൾ, ചോർത്തി ഒരു വിദേശ കമ്പനിക്ക് കൊടുത്തിരിക്കുക. ഈ പ്രതിപക്ഷ നേതാവാണ് കുറച്ചു കാലം മുമ്പേ നമ്മുടെ നാട്ടിൽ സ്പ്രിംഗ്ലർ അഴിമതി ഡേറ്റ ചോർത്തിയെ സർക്കാർ എന്ന് നിലവിളിച്ച വ്യക്തിയാണ്. അദ്ദേഹം കേരളത്തിലെ 4 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരുടെ പേഴ്സണൽ ഐ ഡി ഇപ്പോൾ സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്വിൻസ് ഓപ്പറേഷൻ എന്ന കമ്പനിക്ക് കൈമാറിയിരിക്കുന്നു. ഇതിപ്പോൾ ഈ പറയുന്ന ട്വിൻസ് ഓപ്പറേഷൻ എന്ന കമ്പനിയുടെ ഐ പി സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ചെന്നിത്തല, ഈ നാട്ടിൽ ഐ ടി ചട്ടപ്രകാരമുള്ള ഗുരുതരമായ ഒരു നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വെപ്രാളം കൊണ്ട് അല്ലെങ്കിൽ അധികാരം പിടിക്കാനുള്ള ഒരു പരവേശത്തിന്റെ പുറത്താണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ 4 ലക്ഷം പേരുടെ ഈ വോട്ടർ ഐ ഡി എന്ന് പറയുന്ന സംവിധാനത്തെ വിദേശത്തുള്ള ഒരു കമ്പനിക്ക് കൈമാറിയത്? ഒരു തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഐ ഡിയാണ്. അത് സെൻസിറ്റീവ് ഐ ഡിയുടെ വിഭാഗത്തിൽപ്പെടുന്നൊരു സംവിധാനവുമാണ്. അതിനെയാണ് നിങ്ങളിപ്പോൾ ചോർത്തിക്കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ അല്ലെങ്കിൽ ഇരട്ട വോട്ട് ആക്ഷേപം നിങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ നിങ്ങൾക്ക് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ നാട്ടിലെ ഇത്രത്തോളം ജനങ്ങളുടെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ ഡേറ്റകൾ കളക്ട് ചെയ്ത് കൈമാറണമെങ്കിൽ ആരുടെ കൺസെന്റ് പ്രകാരമാണ് ചെന്നിത്തല അത് ചെയ്തിരിക്കുന്നു എന്നുള്ള ചോദ്യം വളരെ ശക്തമായി ഉന്നയിക്കുകയാണ്. ചിത്തഭ്രമം ബാധിച്ചോ ചെന്നിത്തലയ്ക്കെന്ന് ചോദിക്കേണ്ടി വരികയാണ്. നിങ്ങൾ ഈ നാട്ടിൽ 4.5 ലക്ഷത്തോളം ആൾക്കാർ കള്ള വോട്ട് ചെയ്യുന്നവരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്തൊരു ഗുരുതരമായ പ്രവർത്തനമാണ് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കള്ള വോട്ട് ചെയ്യാൻ വേണ്ടി മെനക്കെടുന്നവരെന്നാണോ നിങ്ങൾ പറയുന്നത്? പാർട്ടിക്കാരാക്കി മാറ്റാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? ഈ ഇടതുപക്ഷ പാർട്ടിക്കാർ മുഴുവൻ അല്ലെങ്കിൽ 4.5 ലക്ഷത്തോളം പേരും ഇടതുപക്ഷ പാർട്ടിക്കാരാണെന്ന് ചെന്നിത്തലയോട് ആരാണ് പറഞ്ഞത്? ഇതിൽ 3 പേർ ട്വിൻസ് ആണ്. ഒരേ ഫോട്ടോ വെച്ചിട്ട് പല പേരിൽ അവർ ഐ ഡി കാർഡ് എടുത്തിരിക്കുന്നു എന്ന് ചെന്നിത്തല പറയുകയാണ്. ട്വിൻസ്, അതായത് ഇരട്ടകളുടെ സാമ്യമുള്ള ഫോട്ടോകൾ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ പറയുകയാണ് ഇത് ഒരു വ്യക്തിയുടെ ഇരട്ട ഐ ഡി കാർഡാണ്. നിങ്ങൾക്ക് ഇത്ര വകതിരിവേയുള്ളൂ? നിങ്ങളാണ് ഒരു പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് എന്തുതരം പ്രവർത്തനങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വേവലാതി? ഒരുപക്ഷെ ചെന്നിത്തലയ്ക്ക് കേരളത്തിലെ അധികാരം പിടിക്കാനാണ് ഈ വെപ്രാളം അല്ലെങ്കിൽ നെട്ടോട്ടം ഓടുന്നതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചല്ല അത് ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾക്ക് നേരാൻ വണ്ണം നിങ്ങൾക്ക് ജനങ്ങളുമായി ആശയപരമായ സംവാദവും നടത്തി ആശയപരമായി അവരെ ബോധവൽക്കരിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് പകരം ഈ നാട്ടിലെ ജനങ്ങളുടെ ഡേറ്റ വിറ്റ് നിങ്ങൾ പൈസയാക്കിയിരിക്കുകയാണ്. സ്പ്രിംഗ്ലർ വിവാദം വന്നപ്പോൾ നിങ്ങൾ എന്തായിരുന്നു ഇവിടെ നിലവിളിച്ചത്? എന്റെ ഡേറ്റ എന്റെ അവകാശം എന്നാണ് നിങ്ങൾ പറഞ്ഞതും ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ ഘോരം ഘോരം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ആ നിങ്ങൾ ഈ നാട്ടിലെ 4.5 ലക്ഷം പേരുടെ ഡേറ്റ വിറ്റിരിക്കുകയാണ്. സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ നിയമം ലംഘിച്ച് നിങ്ങൾ അവരുടെ രേഖകൾ കൈമാറിയത്? നിങ്ങൾ കൃത്യമായി ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. കേസുകളുടെ പുറത്ത് കേസുകൾ ചെന്നിത്തലയെ തേടി വരാൻ പോവുകയാണ്. ഇത്രത്തോളം ആൾക്കാരെ ആശങ്കയിലാഴ്ത്തി ഇവരെല്ലാം കള്ളവോട്ട് ചെയ്യുന്നവരാണെന്ന് പറയുന്നു. ഈ പറഞ്ഞ ആരോപണങ്ങൾ നേരിടുമ്പോൾ തന്നെ ചെന്നിത്തലയുടെ വീട്ടിലെ ചെന്നിത്തലയുടെ അമ്മയ്ക്കുണ്ട് 2 വോട്ട്. അപ്പോ അവിടെയും കള്ളവോട്ടിനാണോ ശ്രമിച്ചത്? കോൺഗ്രസിലെ എത്ര നേതാക്കന്മാരുടെ പേരാണ് ഉയർന്നു വന്നത്? കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന എത്ര കുടുംബങ്ങളുടെ പേരാണ് വന്നത്? ഇവരെല്ലാം നിങ്ങൾ ഇപ്പോൾ കള്ളവോട്ട് ചെയ്യുന്നവർ എന്ന രീതിയിലേക്ക് നിങ്ങൾ അവരെ അപഹസിക്കുമ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ എങ്ങനെയാണ് ജനം വിശ്വസിക്കേണ്ടതെന്ന് പറയേണ്ടി വരുന്നുണ്ട്. നിങ്ങളെപ്പോലത്തെ ഇത്രയും ബുദ്ധിശൂന്യനായ ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിലുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. ഇത്തരത്തോളം ഗുരുതരമായ ഒരു നിയമലംഘനം നിങ്ങൾ നടത്തി, അതായത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഈ നാട്ടിലെ നിരവധി പേരുടെ അല്ലെങ്കിൽ 4.5 ലക്ഷം വരുന്ന ജനങ്ങളുടെ ഡേറ്റാസ് നിങ്ങൾ കൈമാറിയിരിക്കുകയാണ്. ഇതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഇത് ചെയ്തത്, എത്രത്തോളം നിഷ്കളങ്കരുടെ പേര് നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അവരുടെ എല്ലാ ഡേറ്റാസ് ഇപ്പോൾ ഒരു വിദേശ കമ്പനിയുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. അവർ ആ ഡേറ്റാസ് ഉപയോഗിച്ച് എന്തെല്ലാം തരത്തിൽ ദുരുപയോഗം ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? പോരാത്തതിന് ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ് അയാളുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ ഒരു വെബ്സൈറ്റിലൂടെ പരസ്യപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ പലരുടെയും സ്വകാര്യതയിലേക്ക് കൈകടത്തിയിരിക്കുകയാണ്. ചെന്നിത്തലയ്ക്ക് ആരാണ് ഈ നാട്ടിൽ ഇതിന്റെ അവകാശം തന്നത്? കോൺഗ്രസ് നേതാവായി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഈ നാട്ടിൽ എന്തുമാകാമെന്നാണോ? ഒരു സ്പ്രിംഗ്ലർ വിവാദം ഈ നാട്ടിൽ കോവിഡിന്റെ പേരിൽ സർക്കാർ രോഗികളുടെ ഡേറ്റ ശേഖരിച്ചപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇത് ഡേറ്റ കച്ചവടമാണെന്നാണ്.
നിങ്ങളിപ്പോൾ എന്താണ് നടത്തിയിരിക്കുന്നത്? ഡേറ്റ കച്ചവടമല്ലേ? തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെന്നിത്തല ഈ നടത്തിയിരിക്കുന്ന പ്രവർത്തനത്തിന് വരും ദിവസങ്ങളിൽ നിങ്ങൾ ഇത്രയധികം ജനങ്ങളോട് സമാധാനം പറയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ സ്പോൺസർ ചെയ്തിരിക്കുന്ന പല മാധ്യമങ്ങൾക്കും ഈ വിഷയത്തിൽ മിണ്ടാട്ടമില്ല. സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് ഡേറ്റ കൈമാറി കഴിഞ്ഞു. അതിപ്പോൾ ഒരു പബ്ലിക് എവിഡൻസ് ആയിട്ട് കിടക്കുകയാണ്. അതിന്റെ IP പരിശോധിക്കുമ്പോഴാണ് സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയോ ഒരു സോഫ്റ്റ്വെയറാണ് ഈ പറയുന്ന ഓപ്പറേഷൻ ട്വിൻസ് എന്ന വെബ്സൈറ്റ്. ഇവർക്ക് നിങ്ങൾ ഈ നാട്ടിലെ വോട്ടർ പട്ടിക അല്ലെങ്കിൽ പേഴ്സണൽ രേഖ കൈമാറി അവരുടെ മുഖമടക്കം അനലൈസ് ചെയ്യാൻ വേണ്ടി അവസരമൊരുക്കി കൊടുക്കുകയാണ്. ഈ പറയുന്ന കമ്പനി ഈ ഡേറ്റകളെല്ലാം കച്ചവടം ചെയ്യില്ല എന്ന് ചെന്നിത്തലയ്ക്ക് ഉറപ്പുണ്ടോ? ചെന്നിത്തല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൺസെന്റ് മേടിച്ചിട്ടാണോ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്? ജനങ്ങൾ ചോദിക്കേണ്ട സന്ദർഭമാണ്. ഇരട്ടകളെപ്പോലും നിങ്ങൾ തെറ്റിദ്ധരിച്ച് ഇരട്ട വോട്ടറാക്കി മാറ്റാൻ ശ്രമിച്ച ചെന്നിത്തല ബുദ്ധിശൂന്യനാണെന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതക്കുറവുമില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് വിവേകമില്ലായ്മയും ബുദ്ധിശൂന്യതയുമാണ്. ഒന്നും ആലോചിക്കാതെ സർക്കാരിനെതിരെ ബോംബ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഈ നാട്ടിലെ പലരുടെയും സമാധാനം കെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമാകുകയാണ്. കോൺഗ്രസിലെ തന്നെ പല സ്ഥാനാർത്ഥികൾക്ക് ഇരട്ട വോട്ട് ഉണ്ട് എന്നുള്ള ആരോപണവും വന്നിരുന്നു. പക്ഷേ CPMന്റെ ഒരു നേതാവിനെതിരെയും അത്തരം ആരോപണം ഉയർന്നു വന്നിട്ടുമില്ല. അപ്പോ ചെന്നിത്തല തൊടുത്ത അസ്ത്രം നേരെ ചെന്ന് പതിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ കോൺഗ്രസുകാരുടെ കൂടി നെഞ്ചത്താണ്. നിങ്ങൾ അധികാരം പിടിക്കാനുള്ള വെപ്രാളത്തിനിടയിൽ നിങ്ങൾ ചെയ്തു വയ്ക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ടവരായ അല്ലെങ്കിൽ സാധാരണക്കാരായ നിരവധി കള്ളവോട്ടർമാരുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അവരെല്ലാം CPMകാരാണെന്ന് നിങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ അധികാര കസേരയിൽ കൊണ്ടുവന്നിരുത്തിയാൽ ഒരു സദ്ഭരണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിഷ്കളങ്കരായ ജനങ്ങൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? നിങ്ങൾക്ക് ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും അറിയത്തില്ല. നിങ്ങളെ ചുമ്മയല്ല ഒരു പരിഹാസ്യ കഥാപാത്രമായി ഈ നാട്ടിലെ ട്രോളന്മാരൊക്കെ എടുത്ത് ആഘോഷിക്കപ്പെടുന്നത്. നിങ്ങളുടെ പ്രവർത്തനം ഇതല്ലേ? ഒന്നും നോക്കില്ല, ആരോപണങ്ങൾ മാത്രം. മനോരമ എന്നൊരു പത്രം ഉയർത്തിപ്പിടിക്കുന്നു, അത് ചെന്നിത്തല പറയുന്ന വാർത്ത കൊടുക്കുന്നു, അല്ലെങ്കിൽ മനോരമ പറയുന്ന വാർത്ത ചെന്നിത്തല പറയുന്നു. ഈ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമോ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു പ്രവർത്തനമോ ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇരട്ട വോട്ടിന്റെ പേരിൽ ഡേറ്റ ചോർത്തിയ ചെന്നിത്തലയുടെ പ്രവർത്തനത്തിനെതിരെ ജനവികാരം ഉയർന്നു വരേണ്ട സന്ദർഭം കൂടിയാണ്. തെരഞ്ഞെടുപ്പിൽ മറുപടി പറഞ്ഞു കൊടുക്കേണ്ട അവസരം കൂടിയാണ്. ഇത്തരം വിടുവായിത്തരം പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും ഈ നാട് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ചെന്നിത്തലയ്ക്ക് ബോധ്യപ്പെടാൻ പോകുന്നൊരു സന്ദർഭം കൂടിയാണ് കടന്നു വരാൻ പോകുന്നത്. ഇതിനെതിരെ സർക്കാർ തലത്തിൽ തന്നെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. വ്യക്തികളുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ അവരുടെ അനുമതി ഇല്ലാതെ ഇത്തരത്തിൽ വിദേശ കമ്പനിക്ക് കൈമാറിയ ഈ നിയമലംഘനത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സ്പ്രിംഗ്ലർ ഇടപാട് അഴിമതിയാണെങ്കിൽ അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ പോലൊരു കമ്പനി ഇവിടെ ഡേറ്റ കളക്ട് ചെയ്തത് നിയമം ലംഘിച്ചാണെങ്കിൽ ഇത് കൈമാറി കഴിഞ്ഞതിനെ ഏത് ഗണത്തിൽ പെടുത്തേണ്ടി വരും? കൃത്യമായി ഇതിന് സർക്കാർ വിശദീകരണം നൽകാൻ ബാധ്യസ്ഥരാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകാൻ ബാധ്യസ്ഥരാണ്. ഇത് കുറെയേറെ മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടി എന്ന് കരുതി പുറത്തു വരാതൊന്നും ഇരിക്കത്തില്ല. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ നാട്ടിലെ ജനങ്ങളോട് കാണിച്ച ചെന്നിത്തലയുടെ ഏറ്റവും വലിയ അനീതികളിൽ ഒന്നാണ്. ഇരട്ട വോട്ടിന്റെ പേരിൽ പലരുടെയും പേഴ്സണൽ ഡേറ്റ നിങ്ങൾ ഒരു വിദേശ കമ്പനിക്ക് കൈമാറി എന്നുള്ളത് ഒരിക്കലും നിരസിക്കാൻ പറ്റാത്ത വസ്തുതയായി അവശേഷിക്കുന്നുണ്ടെന്ന് ചെന്നിത്തല മറക്കരുത്.